ഏവർക്കും സി എസ് സി റാങ്ക് ഹോൾഡറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫെബ്രുവരി 15 മുതൽ 17 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളും മിസ്സാക്കാതിരിക്കുക. എല്ലാവരും വൃത്തിയായി എല്ലാ ചോദ്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. പി ഡി എഫ് നിങ്ങൾക്ക് ഇതിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുകൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. എങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള സർക്കാർ ആരോഗ്യ മേഖലയിലെ ആദ്യ കരൾ മാറ്റ ശസ്ത്രക്രിയ ഏത് മെഡിക്കൽ കോളേജിലാണ് നടത്തിയത്? ഓപ്ഷൻ എ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഓപ്ഷൻ ബി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി, ഓപ്ഷൻ സി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, ഓപ്ഷൻ ഡി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട്. കേരള സർക്കാർ ആരോഗ്യ മേഖലയിലെ ആദ്യത്തെ കരൾ മാറ്റ ശസ്ത്രക്രിയ ഏത് മെഡിക്കൽ കോളേജിലായിരുന്നു നടന്നത് എന്നാണ് ചോദ്യം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ് ഉത്തരം. വൃക്ക പോലുള്ള മറ്റ് തത്സമയ അവയവമാറ്റ ശസ്ത്രക്രിയകൾ പലതും കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ നടന്നിട്ടുണ്ട്. ഇതാദ്യമായാണ് ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നിട്ടുള്ളത്. അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്തായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിൽ ആദ്യമായി നടക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമ്മളിവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ കേരള ആരോഗ്യമന്ത്രി അതുപോലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇവർ രണ്ടുപേരും ആരൊക്കെയാണ് എന്ന് പഠിക്കണം. കേരള ആരോഗ്യമന്ത്രി നമുക്കറിയാം വീണ ജോർജാണ്, ശ്രീ വീണ ജോർജാണ് കേരള ആരോഗ്യമന്ത്രി. ഇനി കേന്ദ്ര ആരോഗ്യമന്ത്രി, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുൻപുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ പേരുകളൊക്കെ പറയുന്നത്. പരീക്ഷയ്ക്ക് ഈ പേരുകളൊന്നും മറക്കാതിരിക്കുക. അതുകൊണ്ട് ഈ പറയുന്നതൊക്കെ ഒന്നുകൂടി കേൾക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ തന്നെയാവും, പക്ഷെ ഒന്നുകൂടി അത് മനസ്സിലൊന്ന് രജിസ്റ്റർ ആവട്ടെ. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പേര് മൻസുഖ് മാന്ധവ്യ. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പേര് മൻസുഖ് മാന്ധവ്യ. കേരള ആരോഗ്യമന്ത്രിയുടെ പേര് ശ്രീ വീണ ജോർജ്. അടുത്ത ചോദ്യം, വാഹനങ്ങളിലെ സൈലൻസർ രൂപമാറ്റം വരുത്തിയവരെ കണ്ടെത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്, അതിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സൈലൻസ്. ഓപ്പറേഷൻ സൈലൻസ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. വാഹനങ്ങളിലെ സൈലൻസർ രൂപമാറ്റം വരുത്തിയവരെ കണ്ടെത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ്, കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചതാണ് ഓപ്പറേഷൻ സൈലൻസ് എന്നത്. ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, പ്രേം നസീർ സുഹൃത്ത് സമിതി ഉദയ സമുദ്ര സംഘടിപ്പിക്കുന്ന 4th പ്രേം നസീർ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ എ ജയസൂര്യ, ഓപ്ഷൻ ബി ഇന്ദ്രൻസ്, ഓപ്ഷൻ സി പൃഥ്വിരാജ്, ഓപ്ഷൻ ഡി മോഹൻലാൽ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, ഉത്തരം ഓപ്ഷൻ ബി ഇന്ദ്രൻസ് ആണ്. പ്രേം നസീർ സുഹൃത്ത് സമിതി ഉദയ സമുദ്ര സംഘടിപ്പിച്ച 4th പ്രേം നസീർ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. ഇനി ഈ ചലച്ചിത്ര അവാർഡുകളിൽ മറ്റ് പ്രധാനപ്പെട്ട കുറച്ച് അവാർഡുകൾ ആർക്കൊക്കെയാണെന്ന് നോക്കാം. വെള്ളം മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. ഈ ചലച്ചിത്ര അവാർഡിൽ വെള്ളമാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. മികച്ച സംവിധായകനുള്ള അവാർഡ് ജി പ്രജേഷ് സെൻ. ഇതേ ചിത്രത്തിന് തന്നെ വെള്ളം എന്ന ചിത്രത്തിലെ സംവിധായകൻ പ്രജേഷ് സെന്നിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത് എന്നോർക്കുക. അപ്പോൾ വെള്ളം മികച്ച ചിത്രമായിരുന്നു, അതിൻ്റെ തന്നെ സംവിധായകൻ ജി പ്രജേഷ് സെന്നിന് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു. മികച്ച നടി നിമിഷ സജയൻ. രണ്ട് ചിത്രങ്ങളായിരുന്നു നായാട്ട്, മാലിക്. ഈ രണ്ട് ചിത്രങ്ങളുടെ അഭിനയത്തിനാണ് നിമിഷ സജയന് അവാർഡ് ലഭിച്ചത്. ഇനി പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചത് ഇ എം അഷ്റഫിനാണ് മികച്ച ജൂറി പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച സാമൂഹ്യ പ്രതിബദ്ധത ചിത്രം എന്ന് പറഞ്ഞത് തെരഞ്ഞെടുത്തത് ഉരു ആയിരുന്നു.
മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉരു. അപ്പോൾ കുറച്ച് അവാർഡുകൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ദ്രൻസ് മികച്ച നടൻ, മികച്ച നടി നിമിഷ സജയൻ, വെള്ളം മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ജി പ്രജേഷ് സെൻ. ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ പറഞ്ഞത്, ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം, 2022 ഫെബ്രുവരി 14 PSLV C 52 ഉപയോഗിച്ച് ISRO വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ EOS 04, ഓപ്ഷൻ ബി ഇൻസ്പയർ SAT-2 SAT-1, ഓപ്ഷൻ സി INSAT-2 TD, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ചോദ്യം, ഫെബ്രുവരി 14 PSLV 52 ഉപയോഗിച്ച് ISRO വിജയകരമായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ പേരുകളെല്ലാം നമ്മൾ ഓർത്തു വെക്കണം. EOS 04, EOS 04, ഇൻസ്പയർ SAT-1, INSAT-2 TD. ഇത്രയും ഉപഗ്രഹങ്ങളാണ് PSLV C-52 വഴി വിക്ഷേപിച്ചത്. ഇനി ഈ PSLV C-52 കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്കൊന്ന് ഓർത്തു നോക്കാം, പഠിക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അതിൻ്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS 4 രണ്ട് സഹ പാസഞ്ചർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്ററും ശാസ്ത്ര ഉപഗ്രഹങ്ങളും വിജയകരമായി വിക്ഷേപിച്ചു. അപ്പോൾ ആ ഉപഗ്രഹങ്ങളുടെ പേര് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ കാര്യമാണ് പറഞ്ഞ്, ISRO ആണ് വിക്ഷേപിച്ച, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അതിൻ്റെ ഫുൾ ഫോം ആയിരുന്നു. അത് പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയുന്നതാണ് ISROയുടെ ചെയർമാൻ എസ് സോമനാഥാണ് ISROയുടെ ചെയർമാൻ എന്ന് നമുക്ക് അറിയുന്നതാണ്. ഇനി റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശങ്ങളുടെ മിഴിവേറിയ ചിത്രങ്ങൾ എടുക്കാൻ EOS 04 സാധിക്കും. 10 വർഷത്തെ ദൗത്യ കാലാവധി നൽകിയിരിക്കുന്നത്. ഇൻസ്പയർ SAT-1 എന്ന ഉപഗ്രഹം നിർമ്മിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും കോളറാഡോ സർവകലാശാലയിലെ ലബോറട്ടറി ഫോർ അറ്റമോസ്ഫറിക് ആൻഡ് സ്പേസ് ഫിസിക്സും ചേർന്നാണ്. ഓർത്തു വയ്ക്കേണ്ടതാണ്, കേരളത്തിനെ സംബന്ധിച്ച ഒരു ചോദ്യമായിരുന്നു ഇൻസ്പയർ SAT-1. നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ഉപഗ്രഹം എന്ന് പറഞ്ഞത് ഇൻസ്പയർ SAT-1 ആയിരുന്നു. അത് ആരൊക്കെ ചേർന്നാണ് ഉണ്ടാക്കിയത്? തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും പിന്നെ കോളറാഡോ സർവകലാശാലയും ചേർന്നാണ് അത് ഉണ്ടാക്കിയത് എന്നോർത്ത് വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, വേൾഡ് റേഡിയോ ഡേ എന്നായിരുന്നു? ഓപ്ഷൻ എ February 11, ഓപ്ഷൻ ബി February 12, ഓപ്ഷൻ സി February 13, ഓപ്ഷൻ ഡി February 14. വേൾഡ് റേഡിയോ ഡേ ഓപ്ഷൻ സി February 13 ആണ്. February 13 വേൾഡ് റേഡിയോ ഡേ. ഇനി ലോക റേഡിയോ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? പഠിച്ചു വെക്കേണ്ട കാര്യമാണ് റേഡിയോ ആൻഡ് ട്രസ്റ്റ്. ലോക റേഡിയോ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് റേഡിയോ ആൻഡ് ട്രസ്റ്റ് ആയിരുന്നു. ഇനി ഈ ദിനത്തിൽ തന്നെ പുറത്തു വന്ന മറ്റൊരു റേഡിയോ അതിനെ സംബന്ധിച്ചുള്ള ഒരു കറണ്ട് അഫെയർ ആണ് പറയുന്നത്. ഇൻഡോർ ജയിലിലാണ് സ്വന്തമായി ഒരു റേഡിയോ ചാനൽ അവർ ആരംഭിച്ചത്. അതിൻ്റെ പേര് ജയിൽ വാണി FM എന്നായിരുന്നു. 18.77 എന്നതായിരുന്നു അത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് ദിവസങ്ങളെക്കുറിച്ചാണ്, നമ്മൾ പറയുന്നത്. February 1 പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡേ ആയിരുന്നു. February 1. February 2 നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിരുന്നു. വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിരുന്നു February 2. February 2 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആയിരുന്നു. February 4
ലോക ക്യാൻസർ ദിനമായിരുന്നു. February 4 ലോക ക്യാൻസർ ദിനമായിരുന്നു. പിന്നെ അതിനുശേഷം വന്നതാണ് വേൾഡ് റേഡിയോയുടെ February 13. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ABG ഷിപ്പ്യാർഡ് ലിമിറ്റഡിനെതിരെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പ് കേസിൽ കേസെടുക്കുകയുണ്ടായി. എത്ര കോടി രൂപയുടെ തട്ടിപ്പായിരുന്നു ഇത്? 22,842 കോടിയുടെ തട്ടിപ്പായിരുന്നു ഇത്. അപ്പോൾ കപ്പൽ നിർമ്മാണ കമ്പനിയായ ABG ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നടത്തിയെന്ന് ആരോപിക്കുന്ന 22,842 കോടി രൂപയുടെ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിലെ പ്രതികൾക്കെതിരെ CBI ലുക്ക് ഔട്ട് നോട്ടീസ് സർക്കുലർ പുറപ്പെടുവിച്ചു. അപ്പോൾ 22,842 കോടിയുടെ തട്ടിപ്പാണ് ഇവിടെ CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഈ ABG ഷിപ്പ്യാർഡ്, ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ABG ഷിപ്പ്യാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. രൂപീകരിച്ചത് 1985. ആസ്ഥാനം മുംബൈ, രൂപീകരിച്ചത് 1985. ഇനി സിബിഐയുടെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് സിബിഐയുടെ ആസ്ഥാനം. രൂപീകരിച്ചത് 1 April 1963. അപ്പോൾ കുറച്ച് അധികം GK റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞുപോയി. സിബിഐയുടെ ആസ്ഥാനം ന്യൂഡൽഹി. രൂപീകരിച്ചത് 1 April 1963. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ 100% പ്ലാസ്റ്റിക് വേസ്റ്റ് ന്യൂട്രൽ കമ്പനി ഏതാണ്? ഓപ്ഷൻ എ പതഞ്ജലി, ഓപ്ഷൻ എ ഹിമാലയ, ഓപ്ഷൻ ബി പതഞ്ജലി, ഓപ്ഷൻ സി ഡാബർ, ഓപ്ഷൻ ഡി റിലയൻസ്. ഉത്തരം ഓപ്ഷൻ സി ഡാബറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 100% പ്ലാസ്റ്റിക് വേസ്റ്റ് ന്യൂട്രൽ കമ്പനി. ഉത്തരം ഓപ്ഷൻ സി ഡാബറാണ്. ഇനി ഇന്ത്യയിൽ 100% പ്ലാസ്റ്റിക് വേസ്റ്റ് ന്യൂട്രൽ കമ്പനിയായി ഡാബർ മാറി. ഈ നാഴികക്കല്ല് കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയാണ് ഡാബർ എന്നതും പ്രത്യേകതയാണ്. ഇനി ഡാബർ, ആ കമ്പനിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ കമ്പനിയുടെ ഇപ്പോഴത്തെ CEO മോഹിത് മൽഹോത്രയാണ് ഡാബർ ഇന്ത്യ കമ്പനിയുടെ CEO. ഡാബർ ഇന്ത്യയുടെ ആസ്ഥാനം ഗാസിയാബാദാണ്. ഡാബർ ഇന്ത്യയുടെ ആസ്ഥാനം ഗാസിയാബാദ്. ഈ കമ്പനിയുടെ സ്ഥാപകൻ എസ് കെ ബർമനാണ് ഈ കമ്പനിയുടെ സ്ഥാപകൻ. 1884 ഡാബർ ഇന്ത്യ സ്ഥാപിതമായത് എന്ന് ഓർത്തു വെക്കേണ്ടത് മറ്റൊരു പോയിന്റാണ്. 1884 സ്ഥാപിതമായ ഡാബർ ഇന്ത്യ എന്ന കമ്പനി, അതിൻ്റെ ഇപ്പോഴത്തെ CEO മോഹിത് മൽഹോത്ര, ആസ്ഥാനം ഗാസിയാബാദ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തിടെ അന്തരിച്ച ബോപ്പി ലാഹരിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം അലോകേഷ് ലാഹരിയാണ് അദ്ദേഹത്തിൻ്റെ, ബോപ്പി ലാഹരി എന്ന സംഗീതജ്ഞൻ്റെ യഥാർത്ഥ പേര് അലോകേഷ് ലോഹരി. ഓർത്തു വയ്ക്കേണ്ട മറ്റൊരു പോയിൻ്റ്. ഇനി അടുത്ത ചോദ്യം. സിവിലിയൻ വ്യോമാതിർത്തിയിൽ ഡ്രോൺ പറക്കൽ അനുവദിച്ച ആദ്യ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി കുവൈറ്റ്, ഓപ്ഷൻ സി ഇസ്രായേൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലാണ്. സിവിലിയൻ വ്യോമാതിർത്തിയിൽ ഡ്രോൺ പറക്കൽ അനുവദിച്ച ആദ്യ രാജ്യം ഓപ്ഷൻ സി ഇസ്രായേലാണ്. ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് കൂടി നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ജെറുസലേമാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം. അപ്പോൾ സിവിലിയൻ വ്യോമാതിർത്തിയിൽ ഡ്രോൺ പറക്കൽ അനുവദിച്ച ആദ്യ രാജ്യം ഇസ്രായേലാണ്. അടുത്ത ചോദ്യം. 2021 ESPN ക്രിക്ക് ഇൻഫോ ടെസ്റ്റ് ബാറ്റിംഗ് അവാർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഉത്തരം വിരാട് കോഹ്ലി. ഓപ്ഷൻ എ വിരാട് കോഹ്ലി, ഓപ്ഷൻ ബി ഋഷഭ് പന്ത്, ഓപ്ഷൻ സി രോഹിത് ശർമ്മ, ഓപ്ഷൻ ഡി ബാബർ ആസാം.
ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി ഋഷഭ് പന്താണ്. 2021 ESPN ക്രിക്കറ്റ് ഇൻഫോ ടെസ്റ്റ് ബാറ്റിംഗ് അവാർഡ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്താണ്. അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അദ്ദേഹം നേടിയ 85 റൺസിൻ്റെ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ഇനി ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ക്യാപ്റ്റൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ESPN ക്രിക്ക് ഇൻഫോ അതിൽ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ക്യാപ്റ്റൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഈ സെയിം കാറ്റഗറിയിൽ ESPN ക്രിക്ക് ഇൻഫോ ടെസ്റ്റ് മികച്ച ടെസ്റ്റ് ബൗളിംഗ് അവാർഡ് ലഭിച്ചത് കൈൽ ജൈമിസണാണ്. കൈൽ ജൈമിസണാണ് മികച്ച ടെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2021 നമ്മൾ ഇപ്പോൾ ഈ ഓപ്ഷൻസിൽ പറഞ്ഞ അവസാനത്തെ പോയിന്റ് ബാബർ അസം. 2021 ICC പുരുഷ T20 ടീമിൻ്റെ ക്യാപ്റ്റനായി പാകിസ്ഥാൻ നായകൻ ബാബർ അസാമിനെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ 2021 ICC പുരുഷ T20 ടീമിൻ്റെ ക്യാപ്റ്റനായി പാകിസ്ഥാൻ നായകൻ ബാബർ അസാമിനെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇനി ഇന്ത്യയിൽ നിന്നും ഒരു താരം പോലും ഈ T20 മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഒരു പുരുഷ താരം പോലും T20 ഉൾപ്പെട്ടില്ലെങ്കിലും ഒരു വനിതാ താരം ആ T20 ഇന്ത്യക്ക് വേണ്ടി ഇടം പിടിച്ചിരുന്നു. അത് സ്മൃതി മന്ദാനയായിരുന്നു. 2021 ICC വനിതാ T20 ടീമിൽ 11 ടീമിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ വനിത സ്മൃതി മന്ദാനയായിരുന്നു. ഇനി ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ TTFI പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനുള്ള കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ചെയർമാനായി ആരെയാണ് നിയമിച്ചത്? ഓപ്ഷൻ എ ഗീത മിത്തൽ, ഓപ്ഷൻ ബി അൽക മിത്തൽ, ഓപ്ഷൻ സി ശാന്തിശ്രീ പണ്ഡിറ്റ്, ഓപ്ഷൻ ഡി ശിവാംഗി സിംഗ്. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ TTFI പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള കമ്മിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ചെയർമാനായി നിയമിച്ചത്? ഉത്തരം ഗീത മിത്തലാണ്. ഗീത മിത്തലാണ് ചെയർമാനായി നിയമിക്കപ്പെട്ടത്. ഇത്രയുമാണ് ഈ 3 ദിവസത്തെയും പ്രധാനപ്പെട്ട കറണ്ട് അഫെയറായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും PDF ഡൗൺലോഡ് ചെയ്തിരുന്ന് പഠിക്കുക. എങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.